നമസ്കാരം. 3i മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഏറെ വ്യത്യസ്തനായ ഒരു വ്യക്തിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ പാമ്പാടിയിലേക്ക് എത്തുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് ഏറെ സജീവ സാന്നിധ്യമായ ഒരു ഡോക്ടർ, രോഗികളുടെയും മരുന്നുകളുടെയും ഒപ്പം സദാസമയവും പ്രവർത്തന നിരതനാവുന്ന വ്യക്തി, ഏറെ തിരക്കുള്ള ഔദ്യോഗിക ജീവിതം, എങ്കിലും മനസ്സു നിറയെ സംഗീതത്തെ സ്നേഹിക്കുകയും സംഗീതരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്ന ഏറെ വ്യത്യസ്തനും ഗായകനുമായ ഡോക്ടർ മനോജിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അച്ഛൻ പാടുന്നത് കേട്ടാണ് ആദ്യം സംഗീതത്തോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. പക്ഷേ ആ സമയത്ത് പാട്ടിന് വലിയ പ്രാധാന്യം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. കാരണം പഠനം, അതുതന്നെയായിരുന്നു പ്രാധാന്യം. എങ്കിലും മനസ്സിൽ സംഗീതത്തിൻ്റെ ഉറവ വറ്റാതെ സൂക്ഷിക്കുവാൻ അദ്ദേഹം മറന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കുമ്പോഴാണ് സംഗീതത്തെ വീണ്ടും അദ്ദേഹം ഗൗരവമായി സമീപിച്ചത്. അധ്യാപകരും സഹപാഠികളും ഏറെ പ്രോത്സാഹിപ്പിച്ചു, അഭിനന്ദിച്ചു. കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ശരിക്കും പാട്ട് കേട്ടു തുടങ്ങിയത് എൻ്റെ അച്ഛൻ പാട്ട് പാടിയാണ്. അച്ഛൻ നന്നായിട്ട് പാടുക, അപ്പൊ അങ്ങനെ അച്ഛൻ പാടുന്ന പാട്ടാണ് മലയാളം പാട്ടുകൾ, പഴയ മലയാളം പാട്ടുകൾ, പിന്നെ പഴയ ഹിന്ദി പാട്ടുകൾ. ഇതൊക്കെയാണ് ഒരു 5-ആം ക്ലാസ്, 6-ആം ക്ലാസ്, 7-ആം ക്ലാസ് മുതൽ ഞാൻ കേട്ടു തുടങ്ങിയത്. അങ്ങനെയാണ് പാട്ടുമായിട്ടുള്ള ആദ്യത്തെ ബന്ധം. എൻ്റെ വീട്ടിൽ റേഡിയോ അങ്ങനെ കാര്യങ്ങളൊന്നും പണ്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ അച്ഛൻ പാടും, അപ്പൊ ഞാനിങ്ങനെ ഒരു ചെറിയ കലം മുതലെടുത്തുണ്ട്, എൻ്റെ കൂടെ അച്ഛനോട് കൊട്ട കൂടും. അങ്ങനെയാണ് ആദ്യത്തെ പാട്ടുമായിട്ടുള്ള ആദ്യത്തെ ബന്ധം. മറഞ്ഞു പോയി തന്നെ പറന്നു.
സ്കൂൾ പഠനകാലത്ത് സ്റ്റേജിൽ കയറുവാൻ തന്നെ അദ്ദേഹത്തിന് ഭയമായിരുന്നു എന്ന് ഡോക്ടർ പറയുന്നു. പാഠഭാഗത്തിലെ കവിതകൾ അധ്യാപകർ ഈണത്തിൽ ചൊല്ലിക്കുമായിരുന്നു. മനോജിന്റെ സംഗീതബോധം അധ്യാപകർക്ക് അന്നേ മനസ്സിലായി എന്നതാണ് ശരി. അവരുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. ഇന്ന് എല്ലാവരും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പാട്ടുപാടുന്ന അവരുടെ സ്വന്തം ഡോക്ടറായി അദ്ദേഹം മാറുക തന്നെ ചെയ്തു. ഞാൻ എൻ്റെ സ്ഥലം സ്വന്തം സ്ഥലം കുമരകമാണ്. കുമരകം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് വരെ കുമരകത്താണ് പഠിച്ചത്. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പാട്ട് ഇഷ്ടമാണെങ്കിലും കുറച്ച് പാട്ടൊക്കെ പാടും എങ്കിൽ തന്നെയും പാട്ടിനെ അങ്ങനെ അച്ഛനങ്ങനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. കാര്യമുണ്ട്, പഠിത്തം എന്നുള്ള കാര്യത്തിലാണ് അച്ഛൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ സ്കൂളിൽ പാട്ട് പാടാനൊന്നും കയറാറില്ല. അത് ഒന്ന് പേടിയായിരുന്നു സ്റ്റേജിൽ കയറാൻ. അപ്പം ആർട്സ് ഫെസ്റ്റിവലിനൊക്കെ ആണെങ്കിൽ യുവജനോത്സവത്തിനൊക്കെ നമ്മൾ പേര് കൊടുക്കും, നമ്പർ കിട്ടും, പക്ഷേ നമ്മളെ വിളിക്കാറാകുമ്പോൾ നമ്മളൊക്കെ അവിടെ നിന്ന് മാറും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്കിലും ഈ സ്കൂളിലെ ഈ ഇസി എന്നും പറഞ്ഞ ഒരു പീരീഡ് ഉണ്ടായിരുന്നല്ലോ പഴയ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. പിന്നെ മലയാളം ടീച്ചർ എന്നെ കൊണ്ട് ഈ കവിതകൾ ചൊല്ലിപ്പിക്കുമായിരുന്നു, നമ്മുടെ പുസ്തകത്തിലുള്ള കവിതകൾ ഈണത്തിൽ ചൊല്ലിപ്പിക്കുമായിരുന്നു. അതാണ് എനിക്ക് സ്കൂളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പാട്ടിൻ്റെ ഒരു അവസരം എന്ന് പറയുന്നത് അതായിരുന്നു. ജോലി ലഭിച്ചതിനു ശേഷമാണ് അദ്ദേഹം സംഗീതത്തെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയത്. സാധാരണ മറിച്ചാണ് സംഭവിക്കുക. ജോലിയുടെ തിരക്കുകളിൽ സ്വന്തം സർഗവാസനകൾ മുരടിച്ചു പോവാതെ ചികിത്സാരംഗത്തോടൊപ്പം സംഗീതത്തെയും അദ്ദേഹം കൈപിടിക്കുക തന്നെ ചെയ്തു. ആത്മാർത്ഥതയുള്ള കലാകാരൻ എന്നതിന് ഇതിൽ പരം തെളിവ് മറ്റെന്തു വേണം? സംഗീതം ഡോക്ടർ മനോജിന്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു, അതാണ് സത്യം. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പാഷൻ ഉണ്ടാവും. ഇപ്പം എൻ്റെ ഒരു പാഷനാണ് ചെറുപ്പം മുതലെ മ്യൂസിക്. ഇപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജോലിയാണ് എൻ്റെ. അപ്പം ജോലിയും പാഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ സമയം കണ്ടെത്തുന്നു. അതാണ് വേറെ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല, ജോലിയിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. ബട്ട് അതിനുവേണ്ടി എക്സ്ട്രാ ടൈം കണ്ടെത്തി, എക്സ്ട്രാ എഫർട്ട് എടുത്ത് ഞാൻ അതിനുവേണ്ടി മ്യൂസിക്കിന് വേണ്ടി സമയം കണ്ടെത്തും. എന്താണ് വീട്ടിൽ ഒരു സംഗീത റെക്കോർഡിംഗ് സ്റ്റുഡിയോ തന്നെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. സൗണ്ട് റെക്കോർഡിംഗ് പഠനവും ഡോക്ടർ പൂർത്തീകരിച്ചു. വിദേശ സംഗീത ഉപകരണങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ വീട്ടിൽ സജ്ജീകരിച്ചത്. പാട്ടുപാടുന്ന ഡോക്ടർ എന്ന നിലയിൽ രോഗികൾക്കും അദ്ദേഹം പ്രിയങ്കരനാണ്. ഡോക്ടറെ കാണാൻ വരുന്ന രോഗികൾ അവരുടെ രോഗവിവരങ്ങൾ പറഞ്ഞതിനു ശേഷം ഡോക്ടറുടെ പാട്ടിൻ്റെ വിശേഷങ്ങളും കൂടി ചോദിച്ചറിഞ്ഞിട്ടാണ് അവർ മടങ്ങുക. അതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഏറെ സന്തോഷം നൽകുന്ന സംഭവങ്ങളെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പാട്ടും ചികിത്സയും എന്ന് പറയുന്നത് കാര്യം മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്, പക്ഷെ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടൊന്നുമില്ല. കാര്യത്തിന്റെ തിരക്കിനിടയ്ക്ക് അതിലേക്ക് നമുക്ക് സമയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തെന്ന് പറഞ്ഞാലും പക്ഷെ പാട്ട് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യരുണ്ടെന്ന് തോന്നുന്നില്ല. പാട്ട് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യരില്ല. അപ്പൊ അതിൽ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഞാൻ കുറച്ചൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്, ഈ വരുന്ന എൻ്റെ രോഗികൾക്കാണെങ്കിലും ആ പാട്ടിന്റെ രീതിയിലുള്ള ഒരു ഒരു എക്സ്ട്രാ ഇഷ്ടം എന്നോടുണ്ട്. അപ്പൊ ആ ഒരു ആത്മബന്ധം, ഒരു സ്നേഹബന്ധം എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്നേക്കാളും കൂടുതൽ കിട്ടാറുണ്ട്. പിന്നെ മ്യൂസിക് അറിയാവുന്ന അവർ ഈ രോഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് സാറിന്റെ പാട്ട്, എങ്ങനെയുണ്ട് പാട്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട്, പിന്നെ സംഗീതത്തെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അതൊരു സന്തോഷം നൽകുന്ന കാര്യം. മനോരമ ദിനപത്രത്തിൽ ഡോക്ടറെ കുറിച്ച് വന്ന ലേഖനത്തിന്റെ തലക്കെട്ട് പാട്ടിലാക്കും ഡോക്ടർ എന്നായിരുന്നു. എന്നെ കുറിച്ചൊരു മനോരമയിലൊരു ലേഖനം, ഒരു സൺഡേ സപ്ലിമെന്റിൽ പാട്ടിലാക്കും ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. ഇപ്പം അനീഷ് എന്ന് പറഞ്ഞ മനോരമയുടെ ലേഖനമാണ് അത്, എനിക്ക് വേണ്ടി അത് ചെയ്ത് തന്നത്. പക്ഷേ അത് കഴിഞ്ഞ പിന്നെ ഒത്തിരി പേര് എന്നെ വിളിച്ചു, കോണ്ടാക്ട് ചെയ്തു, ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കണ്ടു, അതിൽ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ശരിക്കും ഡോക്ടേഴ്സിനോടുള്ള ബന്ധത്തിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് കൂടുതൽ എൻ്റെ ഒരു കോണ്ടാക്ട്സ് എന്ന് പറയുന്ന കൂടുതലും സംഗീത മേഖലയിലുള്ള ആൾക്കാരുമായിട്ടാണ്. അത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാവരും വളരെ എന്താണ് വളരെ സഹൃദയരാണ്. എനിക്കൊന്ന് കല അറിയാവുന്നവരെല്ലാം വളരെ ഒരു സഹൃദയരായിട്ടാണ്. അവർ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നതും സൗഹൃദങ്ങൾ വളരെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് എൻജോയ് ചെയ്യുന്നു. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിൽ മനോജ് ഡോക്ടറും ഏറെ സന്തുഷ്ടനാണ്. കാരണം തൻ്റെ സഹപ്രവർത്തകർ പാട്ടുകാരനായ ഈ ഡോക്ടർക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണയും പ്രോത്സാഹനവും ആവോളം നൽകുന്നുമുണ്ട്. ഞാൻ പാമ്പാടി താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വന്നപ്പോൾ തൊട്ട് എൻ്റെ സൂപ്രണ്ടാണ് ഡോക്ടർ മനോജ്. സാറിൻ്റെ കീഴിൽ ഇത്രയും നാളും അസിസ്റ്റന്റ് സർജൻ എന്നുള്ള ഉപരി ഡോക്ടർ എന്നുള്ള ഉപരി ഒരു വ്യക്തിയായിട്ട് കഴിയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
സാറ് ഒരു ഡോക്ടറും അതിന്റെ സർവോപരി ഒരു കലാകാരൻ കൂടിയാണ്. നമ്മള് ചില ഹോസ്പിറ്റലുകളിൽ വേറെ ഒന്നിനും താല്പര്യങ്ങൾ നമ്മൾ സമ്മതിക്കാറില്ല, പക്ഷെ സാർ ഇവിടുത്തെ ഓരോ പരിപാടി നമ്മൾ കളർഫുൾ ആക്കാനും ഡാൻസ് പാട്ട് എല്ലാം ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് കോവിഡിന് മുമ്പ് വരെ നമ്മള് വളരെയധികം നല്ലതായിട്ട് പരിപാടികൾ അവതരിപ്പിച്ചു പോകുന്നതാണ്. സാറിന്റെ പാട്ട്, മാർഗംകളി, തിരുവാതിര, അങ്ങനെ പലതരം ഐറ്റംസ് ചെയ്ത് നമ്മളിവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാറിന്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് വളരെയധികം സന്തോഷവന്മാരായിട്ടാണ് പോകുന്നത്. സാറിന്റെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ഫോൺ, മൊബൈൽ ഫോണിൽ പാട്ട് കേട്ടിട്ടായിരിക്കും സാർ പേഷ്യന്റെ നോക്കുന്നത്. അപ്പൊ പേഷ്യന്റ് വരുമ്പോൾ അവരുടെ രോഗം പകുതി അതോടുകൂടി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാറിന്റെ സമീപനം, എല്ലാവരുമായിട്ടുള്ള സമീപനം എല്ലാം വളരെ നല്ലതാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട് സാറിന്റെ അടിയിൽ ഇത്രയും നാളും വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ. നന്ദി. മനോജ് സാറുമായിട്ട് ഏകദേശം 6 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ സർവീസിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ മുതൽ എൻ്റെ സൂപ്രണ്ടാണ്. സാറിനെ അറിയുന്നത്, എല്ലാവരും അറിയുന്നത് പാട്ടുകാരനായ ഡോക്ടർ എന്നാണ്. അതായത് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് പാട്ടിനും പ്രൊഫഷനും രണ്ടിനും. സാർ എപ്പോഴും സംഗീതം അഭ്യസിക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ ആതുര സേവന രംഗം, അത് അതിനോടൊപ്പം തന്നെ സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യം സാറത് എന്നും നിലനിർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിലും നിറസാന്നിധ്യമാണ്. അതുപോലെ ഒഫീഷ്യൽ കാര്യങ്ങളിലും ഒരു സൂപ്രണ്ട് എന്നുള്ള രീതിയിലും ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലും എല്ലാവർക്കും വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കോളേജ് പഠനകാലത്ത് സംഗീതം ഗൗരവമായി പഠിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും ജോലി ലഭിച്ചതിന് ശേഷം ഗുരുക്കന്മാരെ കണ്ടെത്തി അദ്ദേഹം സംഗീത പഠനം തുടരുകയായിരുന്നു. ഇപ്പോഴും ഡോക്ടർ സംഗീതം അഭ്യസിക്കുന്നുണ്ട്. പിന്നെ പാട്ട് പഠിക്കാൻ അവസരം കിട്ടിയത് ഞാന് ബിബിഎസ് എല്ലാം കഴിഞ്ഞിട്ട് ജോലിക്ക് പോയി. ജോലിക്ക് ചേർത്തല പാണാവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോയി. അവിടെ കലാമണ്ഡലം രാധാകൃഷ്ണ കൈമൾ എന്നുള്ള ഒരു അധ്യാപകരുടെ അടുക്കാണ് യഥാർത്ഥത്തിൽ ഞാൻ സീരിയസ് ആയിട്ട് ആദ്യമായിട്ട് സംഗീതം പഠിക്കാൻ വേണ്ടി പോകുന്നു. ഒരു കോൺവെന്റ് ഹോസ്പിറ്റലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കലാമണ്ഡലത്തിലെ ഈ ഗുരുവിന്റെ വീട്, വീട്ടിലാണ്. അപ്പൊ അവിടെ പോയി വെളുപ്പിനെ, ആഴ്ചയിൽ ഒന്നോ രണ്ടു ദിവസം വെളുപ്പിനെ പോയി കുറച്ചു നേരം പാട്ട് പഠിക്കുക. അതാണ് ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ എനിക്ക് ഒരു ക്ലാസിക്കൽ മ്യൂസിക് ഒരു പഠിക്കാൻ അവസരം കിട്ടിയത്. ഏകദേശം ഒരു 6 മാസത്തോളം എനിക്ക് അവിടെ പഠിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ജോലി അവസാനിപ്പിച്ച് ഞാൻ വേണ്ടി തിരിച്ചു പോരുകയായിരുന്നു. പിന്നീട് സർക്കാർ സർവീസിൽ ഞാൻ ജോയിൻ ചെയ്ത് പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ജോയിൻ ചെയ്തു. പാമ്പാടിയിൽ താമസം തുടങ്ങിയപ്പോഴാണ് വീണ്ടും സംഗീതം പഠിക്കാൻ ഒരു അവസരം വന്നത്. പാമ്പാടിക്കാരനായ ഒരു ഗോപാലകൃഷ്ണൻ സാറ്, കുറുപ്പ് സാർ എന്ന് വിളിക്കുന്ന ഒരാൾ എന്നെ കുറച്ച് നാൾ സംഗീതം പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് റജി കൃഷ്ണൻ എന്നുള്ള ഒരു അധ്യാപകൻ, മംഗളം ഓർക്കസ്ട്രയിലൊക്കെ പാടിക്കൊണ്ടിരുന്ന പ്രസിദ്ധനായ ഒരു ഗായകനാണ് റജി കൃഷ്ണൻ. റജി എന്നെ വീട്ടിൽ വന്ന് ഏകദേശം 1.5 വർഷത്തോളം പാട്ട് പഠിപ്പിക്കുക. യഥാർത്ഥത്തിൽ എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് കിട്ടിയത് റജി കൃഷ്ണൻ പാട്ട് പഠിപ്പിച്ചതിലൂടെയാണ്. അതിന് അത് വലിയ ആത്മബന്ധമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഗാനമേളയ്ക്കൊക്കെ പോകുമായിരുന്നു. എന്നെ ആദ്യമായിട്ട് ഗാനമേളയ്ക്ക് പാട്ട് പഠിപ്പിച്ചത് റജി കൃഷ്ണനാണ്. പക്ഷേ ഒരു 2 വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് എലിപ്പനി വന്നു. അദ്ദേഹം ആ കാലത്തിൽ എന്നെ വിട്ടു പിരിഞ്ഞു പോയി. അതോടുകൂടി എൻ്റെ സംഗീത പഠനം ആ സമയത്ത് അവസാനിച്ചു. 2003 ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഗുരുനാഥനായ തൃക്കുടത്താനം പത്മകുമാർ സാറിനെ പരിചയപ്പെടുന്നത്. സാറ് താമസിക്കുന്ന കറകച്ചാലാണ്. സാറുമായിട്ട് ഏകദേശം ഇപ്പം 17 വർഷമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നു. 17 വർഷമായിട്ട് സാറിൻ്റെ അടുക്കൽ ഞാൻ സംഗീതം പഠിക്കാൻ പോകുന്നുണ്ട്. റെഗുലറായിട്ട് പോകാൻ പറ്റാറില്ല എൻ്റെ തിരക്ക് കാരണം. ചിലപ്പം രാവിലെ പോകും, ചിലപ്പം ഞായറാഴ്ചകളിൽ പോകും. എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റിയതും ക്ലാസിക്കൽ മ്യൂസിക് യഥാർത്ഥത്തിൽ എന്താണെന്നും രാഗങ്ങളൊക്കെ എന്താണെന്നും ഒക്കെ ശരിക്കും എനിക്ക് പറഞ്ഞു തന്നത് സാറാണ്. കാര്യം സാറ് പഠിപ്പിച്ചത് എനിക്ക് ചെറിയ തോതിലാണെങ്കിലും ക്ലാസിക്കൽ പാട്ടുകൾ എനിക്ക് പാടാൻ പനച്ചിക്കാട് പോലെയുള്ള അമ്പലങ്ങളിലൊക്കെ പാടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ഒപ്പം ഒത്തിരി വേദികളിൽ പാടാൻ സാധിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ മ്യൂസിക്. ഇപ്പോൾ പത്മകുമാർ സാറാണ് യഥാർത്ഥത്തിൽ ഒരു പാട്ടിനെ, ക്ലാസിക്കലിനെ പാട്ടിനോട് കൂടുതൽ അടുപ്പിച്ചതും അതോടൊപ്പം തന്നെ സാറ് ലൈറ്റ് മ്യൂസിക്കും വളരെ നന്നായിട്ട് പാടും. അപ്പം സാറ് ഒത്തിരി സിനിമാ പാട്ടുകൾ ഞങ്ങളെ പഠിപ്പിക്കും. അപ്പം ഇപ്പോഴും സാറിൻ്റെ അടുക്കൽ സമയം കിട്ടുമ്പോഴെല്ലാം പോകും. ഞങ്ങൾക്ക് അവിടെ തന്നെ ഒരു മ്യൂസിക് കൂട്ടായ്മയുണ്ട്. അതിലാണ് ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് അപ്പം സാറിൻ്റെ അടുക്കൽ പോകുന്നതും
പിന്നെ വലിയൊരു ഭാഗ്യമാണ് പത്മകുമാർ സാറുമായിട്ട് ഒരു ബന്ധമുണ്ടാകാൻ സാധിച്ച് സാറിനെ പോലെയുള്ള ഒരു ഗുരുവിനെ കിട്ടിയെന്ന് പറയുന്ന സംഗീതത്തിൽ എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കോട്ടയത്തെ സംഗീത കൂട്ടായ്മയായ മ്യൂസിക് വേവ്സ്, പാമ്പാടിയിലെ നാദം മ്യൂസിക് എന്നീ സംഗീത കൂട്ടായ്മകളിൽ സജീവ സാന്നിധ്യമാണ് ഈ ഡോക്ടർ. സംഗീതത്തെ ഇത്രയേറെ സ്നേഹിക്കുകയും ഹൃദയത്തിലേറ്റുകയും ചെയ്യുന്ന ഡോക്ടർ മനോജ് എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയതിൽ അത്ഭുതപ്പെടുവാനില്ല. ഡോക്ടർമാരെക്കാൾ സുഹൃത്തുക്കൾ സംഗീതരംഗത്തുള്ളവരാണെന്ന് പറയുമ്പോൾ സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും ആരാധനയും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മ്യൂസിക് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കോട്ടയത്ത് YMCA കളത്തിപ്പടി YMCA അണ്ടറിലുള്ള ഒരു മ്യൂസിക് വേവ്സ് എന്ന് പറയുന്ന ക്ലബ്ബുണ്ട്. മ്യൂസിക് ക്ലബ്ബ് അതായത് സായാഹ്ന സംഗീത കൂട്ടായ്മയാണ്. 2003 മുതൽ ഞാൻ അതിൽ മെമ്പറാണ്. കോട്ടയത്തെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന, അതായത് സർക്കാർ ജോലിക്കാരുണ്ട്, പ്രൈവറ്റ് ജോലിക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, എല്ലാവരും സംഗീതം ഇഷ്ടപ്പെടുന്ന, പാട്ടുപാടാൻ അറിയാവുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മ. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മുതൽ 9 വരെയുള്ള ഒരു കൂട്ടായ്മയാണ്. അതിൽ ഞാനും വേറെ സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. ഏകദേശം 4-5 പീസ് ഓർക്കസ്ട്ര വെച്ചിട്ടുള്ള ഒരു സംഗീത കൂട്ടായ്മയാണ്. പിന്നെ അടുത്ത ഒരു സംഗീത കൂട്ടായ്മ എന്ന് പറയുന്നത് പാമ്പാടിയിലെ ഞങ്ങളെല്ലാം കൂടെ കൂട്ടി തുടങ്ങിയതാണ്, നാദം മ്യൂസിക് ക്ലബ് എന്ന് പറയുന്നത്. പാമ്പാടി മേഖലയിലുള്ള സമാന ചിന്താഗതിക്കാരായിട്ടുള്ള സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അവിടെ അതിൽ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് അല്ല, ഞങ്ങളുടെ ക്ലബ്ബിൽ ഒരു ആക്റ്റീവ് മെമ്പറാണ് മഴവിൽ മനോരമയിലൂടെ ഫേമസായ സുമേഷ് മല്ലപ്പള്ളി എന്നൊരു ഗായകനുണ്ട്. സുമേഷ് മല്ലപ്പള്ളി എന്ന് ക്ലബ്ബുള്ള ദിവസങ്ങളിലല്ല, മാസത്തിലെ 2 ക്ലബ്ബുണ്ട്. പക്ഷേ രാത്രിക്ക് ഇവിടെ വന്ന് ക്ലബ്ബ് 8-9 വരെ തന്നെ ക്ലബ്ബുണ്ട്. പാട്ട് കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ സാറിൻ്റെ, പത്മകുമാർ സാറിൻ്റെ ശിഷ്യന്മാരായ കുറച്ച് പേരും, പിന്നെ പാമ്പാടിയിലുള്ള കുറച്ച് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടുന്ന ക്ലബ്ബാണ് നാദൻ മ്യൂസിക് ക്ലബ്ബ്. 2 ക്ലബ്ബാണ് ആക്റ്റീവായിട്ട് ഇപ്പോൾ. സംഗീതത്തിലെ പ്രസിദ്ധരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അത്ര ഒരു പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ എനിക്ക് എപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരിക്കലും വർഷങ്ങൾക്ക് മുമ്പ് പുതുപ്പള്ളി ജനസിസ് സ്റ്റുഡിയോ വെച്ചിട്ട് നമ്മുടെ ഗായകൻ മധു ബാലകൃഷ്ണൻ പരിചയപ്പെടാൻ അവസരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ് കേൾക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ വളരെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അദ്ദേഹം അന്ന് ആ സമയത്ത് തന്നെ വളരെ ഫേമസായ ഒരു ഗായകനായിരുന്നു. പക്ഷേ ഇത്രത്തോളം വിനയമുള്ള ഒരു കലാകാരനെ യഥാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എത്രത്തോളം നന്നായിട്ട് ഞങ്ങളോട് ഇടപെട്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അഥവാ നമ്മൾ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോഴോ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വിളിക്കും. ഇത്ര പ്രോംപ്റ്റായിട്ട് ഒരു ഇടപെടുന്ന ഒരു ഒരു ഗായകൻ, എനിക്ക് വലിയൊരു എന്താ ഒത്തിരി സന്തോഷവും എപ്പോഴും ഓർത്തിരിക്കുന്നതും പലരോടും പറയുന്ന ഒരു അനുഭവമാണ് മധു ബാലകൃഷ്ണൻ്റെ അനുഭവം. പിന്നെ ഇപ്പോഴത്തെ ഒരു ഗായകനായ അഭിജിത്ത് കൊല്ലം എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ശബരിമലയിൽ ഒരു പ്രോഗ്രാം നടത്താൻ ഞങ്ങൾക്ക് ഒരവസരം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് സുമേഷ് മല്ലപ്പള്ളി. സുമേഷ് ഇപ്പോൾ ഒരു എന്താണ് എമർജിങ് ഗായകനാണ്, മഴവിൽ മനോരമയിലൊക്കെ പങ്കെടുത്ത ഒരു ഗായകനാണ്. അദ്ദേഹവും ഞാനും ഇപ്പം ഒത്തിരി നിരവധി സ്റ്റേജ് പ്രോഗ്രാംസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. നിരവധി കാസറ്റുകൾക്ക് സംഗീതം നൽകുകയും 30-ൽ കാസറ്റുകളിൽ അദ്ദേഹം പാടുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക തിരക്കുകൾ, ജീവിത തിരക്കുകൾ, ഈ കാരണങ്ങളൊക്കെ നിരത്തി സ്വന്തം കലാവാസനകളെ ബലി കഴിക്കുന്ന കലാകാരന്മാർ നമുക്ക് ചുറ്റും നിരവധിയുണ്ട്. അവർക്കൊക്കെ അനുകരിക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു തുറന്ന സംഗീത പുസ്തകം പോലെ ഡോക്ടർ മനോജ്. പിന്നെ ഞാൻ 1-2 കാസറ്റുകൾ ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഗീതം ചെയ്യുന്ന പറഞ്ഞാൽ അത് സംഗീത സംവിധായകനൊന്നുമല്ല, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. അതായത് ഒന്ന് കുമരകത്തെ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട്, അവിടുത്തെ അമ്പലത്തിലെ മുത്തന്നതണ്ട എന്ന് പറഞ്ഞ അമ്പലമാണ്. അമ്പലത്തിലെ ദക്ഷിണ എന്നുള്ള ഒരു ഭക്തിഗാനം ശിവസ്തുതികളാണ്, അതാണ് ഞാൻ ഒരിക്കൽ കുറച്ച് പാട്ടുകൾ അതിലൊരു 4-5 പാട്ട് ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. പിന്നെ പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ, എൻ്റെ ചെറുവള്ളിക്കാവിലമ്മയ്ക്ക് എന്ന് പറഞ്ഞ ഒരു CD ഞാൻ 5 പാട്ട് അത് ഞാൻ തന്നെയാണ് പാടിയത്, ഞാൻ തന്നെ സംഗീതം ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആലാമ്പള്ളി, ഞാൻ താമസിക്കുന്ന പാമ്പാടി ആലാമ്പള്ളിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൃഷ്ണൻ്റെ പാട്ടുകൾ, വൃന്ദാവനം എന്നുള്ള ഒരു CD ഞാൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൽബങ്ങൾ, ചെറിയ ചെറിയ ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില ടൂണുകൾ നമ്മളിടും.
സുഹൃത്ത്, ഇപ്പം നമ്മൾ തന്നെ പാടും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ പാടിച്ച് അങ്ങനെ കുറച്ച് 6-7 CD വർക്കുകളോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-25-30 CD പാടിയിട്ടുണ്ട്. കുമരകമാണ് ഡോക്ടർ മനോജിന്റെ ജന്മസ്ഥലമെങ്കിലും ഇപ്പോൾ പാമ്പാടിക്കാരുടെ പാട്ടുപാടുന്ന പ്രിയപ്പെട്ട ഡോക്ടറായി അദ്ദേഹം മാറിയിരിക്കുന്നു. എന്റെ സ്വന്തം നാട് കുമരകമാണെങ്കിലും ഞാനിപ്പം 20 പാമ്പാടിയിൽ താമസമായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് യഥാർത്ഥത്തിൽ പാമ്പാടിയായിട്ട് വളരെ വൈകാരികമായ ഒരു ബന്ധമുണ്ട്. എനിക്ക് യഥാർത്ഥത്തിൽ ഒത്തിരി ഇഷ്ടമാണ് ഈ നാട്. അതായത് നമ്മൾ ഈ നാട്ടിൽ താമസിക്കുന്നതുകൊണ്ടോ ജോലി ചെയ്യുന്നതുകൊണ്ടോ മാത്രം പറയുന്നല്ല, യഥാർത്ഥത്തിൽ ഇവിടുത്തെ
ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. എന്നോട് പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റില്ല, എന്നോട് ഒരു പ്രത്യേക സ്നേഹമാണ്. അവരുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് അവരെന്നെ കാണുന്നത്. എന്നെ അറിയാൻ ഒത്തിരി പേരുള്ളൊരു നാടാണ്, പക്ഷെ എനിക്ക് എല്ലാവരും അറിയണം നിർബന്ധമില്ല. എങ്കിൽ പോലും ആ ഒരു സന്തോഷം, അതായത് ആൾക്കാർ എത്ര ഇഷ്ടപ്പെടുന്ന ഒരു സന്തോഷം, ഒരു 10-20 വർഷമായിട്ട് അനുഭവിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. എനിക്ക് ജോലി ചെയ്യാനും ഈ ഒരു കലാപ്രവർത്തനങ്ങൾക്കുള്ള എനർജി എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു പാമ്പാടി എന്നുള്ള ഈ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിന് ഞാൻ ഒത്തിരിയേറെ സന്തോഷമുള്ള ആളാണോ അല്ലെ നന്ദിയുള്ളതാണ്. ഇവിടുത്തെ ആൾക്കാരോടെല്ലാം എനിക്ക് പ്രത്യേകിച്ച് കടപ്പെടാം. അച്ഛനും അമ്മയും ഭാര്യ ഡോക്ടർ സ്മിതയും മക്കളായ നവമിയും നന്ദയും ഡോക്ടറുടെ സംഗീത വഴിയിൽ ഒപ്പമുണ്ട്. ഗായകനായ ഡോക്ടറുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട്. അത് സംഗീത സംബന്ധിയായ ആഗ്രഹം തന്നെ. സ്വന്തമായി മനോധർമ്മ സ്വരം പാടി ഒരു കച്ചേരി അവതരിപ്പിക്കുക. രോഗികളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ ഡോക്ടർക്ക് സ്നേഹവും പരിഗണനയും ഏറെ നൽകുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മസംതൃപ്തിയും കരുത്തും. സംഗീത വഴികളിലൂടെ നടന്ന് രോഗികളുടെ അരികിലേക്കെത്തി അവർക്ക് സാന്ത്വനവും പരിചരണവും നൽകുന്ന ഡോക്ടർ മനോജിന് 3i മീഡിയയുടെ സ്നേഹവും ആശംസകളും.